നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കവേ വിചാരണ നടപടികൾ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണിയം വർഗീസ് സിബിഐ പ്രത്യേക കോടതിയുടെ അധിക ചുമതല നിർവഹിക്കുകയായിരുന്നു. എന്നാൽ ഹണി വർഗീസിന് പകരം സിബിഐ പ്രത്യേക കോടതി പുതിയ ജഡ്ജിയെ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. ഇതോടെയാണ് കേസ് കോടതി മാറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയത്. ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസ് കോടതി മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയാണെന്ന് അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനി. ഹൈക്കോടതിയിൽ നിന്നും സിബിഐ കോടതി ത്രീയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓർഡറോ മെമ്മോയോ വന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു റഫറൻസ് ഉണ്ട്, കോടതി മാറുകയാണ് എന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിക്ക് താഴെ സെഷൻ കോടതിയിലുള്ള കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള അധികാരമുണ്ട്. അത് ജില്ലാ കോടതികളിലെ കാര്യമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക കോടതി കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും ടി ബി മിനി അഭിപ്രായപ്പെടുന്നു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ സംസാരിച്ചത് ഇങ്ങനെയാണ്. കേസ് പരിഗണിച്ചിരുന്ന കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് പോയതൊക്കെ അതിജീവിത ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം എന്തിനാണ്? രാജ്യത്തെ നിയമം അതിജീവിതയേക്കാൾ കൂടുതൽ അറിയുന്നവരാണല്ലോ വക്കീലന്മാരും ജഡ്ജിമാരും. CRPC 479 പ്രകാരം ഈ ജഡ്ജിക്ക് കേസ് പരിഗണിക്കാനുള്ള അവകാശമില്ലെന്നും ടി ബി മിനി പറയുന്നു. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തെളിവായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും തെറ്റായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ആ കോടതിയും വന്നിരിക്കുകയാണ്. പ്രകൃതിയുടെ വരദാനമാണ് ഈ എല്ലാ കാര്യങ്ങളും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ എനിക്കും പറയാനുള്ളത്. ദൃശ്യങ്ങൾ ചോർന്നത് സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് വികാരം കൊണ്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? കാണേണ്ടവരും കേൾക്കേണ്ടവരും അത് ചെയ്യുന്നില്ല. അതിജീവിത കോടതികളിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്, പലതരത്തിലുള്ള ഇരകൾ ഇവിടെ ഉണ്ടാകും. പക്ഷേ ലൈംഗികാതിക്രമത്തിന് വിധേയരാകുന്ന പ്രതികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വീണ്ടും ആവർത്തിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ നീതിയും സഹായവും ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരും അവരാണ്. അവർക്കത് കൊടുക്കാൻ ജുഡീഷ്യൽ സംവിധാനം ഉറപ്പുവരുത്തണം. എന്തൊക്കെയായാലും ഈ കേസിന്റെ ഉത്തരം ശരിയായ നിലയിൽ തന്നെ നമുക്ക് കിട്ടും. ആരൊക്കെ ഇതിനെ തടയാൻ ശ്രമിച്ചാലും നിയമപരമായി പോവാൻ കഴിയുന്ന വഴികളുടെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ജഡ്ജി മാത്രമല്ലല്ലോ ഉണ്ടാവുക. സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതിയിൽ നിന്നും തള്ളിയ കാര്യം സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു വരുന്നു. അതിനുശേഷം ആദ്യമുള്ള വിഷമത്തിന്റെ ഇരട്ടി സന്തോഷം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ പിന്നീടുണ്ടായി. അന്നത്തെ ആ കോടതി വിധി നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാണെന്നും ടി ബി മിനി അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ട് കൂട്ടിച്ചേർത്തു. വനിതാ ജഡ്ജിനാണ് ഈ കേസ് എന്നത് ശരി. അപ്പോഴും ഏതെങ്കിലും ഒരു ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയിൽ ഒരു വനിതാ ജഡ്ജാണ് വന്നിരുന്നതെങ്കിൽ ഈ കേസ് സെഷൻ കോടതിയിലേക്ക് തന്നെ പോവില്ലായിരുന്നു. ഒരു വനിതാ ജഡ്ജ് വേണമെന്ന് നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അത് നൽകി. കേരള ഹൈക്കോടതി ഒരു പരിധിവരെ അതിജീവിതയുടെ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജഡ്ജിയെ മാറ്റുന്നത് സംബന്ധിച്ച് മാത്രമാണ് ആകെ ഒരു പ്രതികൂല വിധി ഉണ്ടായതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.